ക്രൈംസിംഗ് യാദവിന്റെ കാര്യം സൂചിപ്പിച്ചാണ് പ്രശാന്ത് തുടങ്ങിയത്. ഇന്നാണ് സംസ്കാരം. പ്രധാനമന്ത്രി എത്തിച്ചേരുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? മുലായം സിംഗ് യാദവ് ഇന്നലെ രാവിലെ 8 മണിക്കാണ് അന്തരിച്ചത്. ഗുഡ്ഗാവിലെ മേധാന്ത ആശുപത്രിയിലായിരുന്നു അന്ത്യം. അതിനുശേഷം മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹത്തിന്റെ ജന്മനാടായ സൈഫയിലേക്ക് കൊണ്ടുപോയി. ഇറ്റാവ ജില്ലയിലെ സൈഫയാണ് മുലായത്തിന്റെ ജന്മനാട്. അവിടെ വൈകുന്നേരം എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടമാണ് മുലായം സിംഗ് യാദവിന് ആദരാഞ്ജലി അർപ്പിക്കാനായി തടിച്ചുകൂടിയത്. സൈഫയിലെ മേള ഗ്രൗണ്ടിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അവിടെ പൊതുദർശനത്തിനായി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മകൻ അഖിലേഷ് യാദവും കുടുംബാംഗങ്ങളായ ധർമ്മേന്ദ്ര യാദവും ശിവപാൽ യാദവും ഒക്കെ ആംബുലൻസ് ഇവിടെ എത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നു. എന്തായാലും വലിയ ജനക്കൂട്ടമാണ് മുലായം സിംഗ് യാദവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ സ്ഥലത്ത് എത്തിയത്. മുലായം സിംഗ് യാദവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൊപ്പം ഉടനീളം തന്റെ ജന്മ നാടിനെ അദ്ദേഹം മറന്നിരുന്നില്ല. കാരണം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പിന്നീട് അഖിലേഷ് യാദവും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയപ്പോഴും ഒക്കെ സൈഫൈ ഗ്രാമത്തിൽ മേളകൾ സംഘടിപ്പിക്കാനും വലിയ കലാപരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെ ശ്രമങ്ങൾ UP സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ബോളിവുഡിലെ ഉൾപ്പെടെ താരങ്ങളെല്ലാം എത്തിയായിരുന്നു അന്ന് ആ ചടങ്ങുകളെല്ലാം നടന്നിരുന്നത്. അതുകൊണ്ട് ഗ്രാമത്തിൽ വലിയ ഉത്സവങ്ങൾ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അവിടെ നിന്ന് നമുക്കറിയാം ഒരു ഗോതയിലായിരുന്നു ആദ്യം മുലായം സിംഗ് യാദവ് പോയത്. ഗുസ്തിക്കാരനാകണം എന്നതായിരുന്നു ആഗ്രഹം. അതിനുശേഷം രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങാനുള്ള തീരുമാനം മുലായം സിംഗ് യാദവ് കൈക്കൊള്ളുകയായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി എത്തും എന്ന സൂചനയാണ് ഇന്നലെയൊക്കെ നേതാക്കൾ നൽകിയത്. പക്ഷേ ഇപ്പോഴും മഴയുടെ അന്തരീക്ഷമാണ് ദില്ലിയിൽ. UPയിലും നല്ല മഴയാണ്. കാലാവസ്ഥ അനുവദിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി സൈഫൈ ഗ്രാമത്തിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി കൂടിയായിരുന്നു മുലായം സിംഗ് യാദവ്. സുഖോ വിമാനങ്ങൾ ഉൾപ്പെടെ വാങ്ങിയപ്പോൾ മുലായം സിംഗ് യാദവ് ആയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. അതുകൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കാൻ രാജ്നാഥ് സിംഗ് അവിടെ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിമാരായ യോഗി ആദിത്യനാഥ്, നിതീഷ് കുമാർ, ഭൂപേഷ് ബാഗേൽ, കെ ചന്ദ്രശേഖർ റാവു തുടങ്ങിയവരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി സൈഫൈ ഗ്രാമത്തിൽ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരിൽ ഒരാളായ മുലായം സിംഗ് യാദവിന് വിട നൽകുക. ശരി, പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത്.